Hello friends, ellarkkum pudhiyoru video ilekku swagatham. Nammude Rakuil inne pudhiya nalla rasakaramayittulla episode maayittane preshakarkku munnil ethirikkunnathu. Manasi Mitrayodulla desham karanam bhakshanam kaikkathe kidannathukonde manasikku theere vishappu karanam urakkam varunne illa. ഇത് കാരണം മാനസി സത്യദേവ് കാണാതെ മെല്ലെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കിച്ചണിലോട്ട് വരികയായിരുന്നു. മാനസി വരുന്നത് കണ്ട് സത്യദേവ് ഉണർന്നു നോക്കിയപ്പോൾ മാനസി കിച്ചണിൽ വന്ന് എല്ലാ പാത്രങ്ങളും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ബാക്കിയുള്ളതുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. എല്ലാ പാത്രങ്ങളും കാലിയായപ്പോൾ മാനസി ഫ്രിഡ്ജ് തുറന്നു നോക്കി. അപ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ വെള്ളം പോലും ബാക്കിയിരിക്കുന്നില്ല. ഇത് കണ്ടുകൊണ്ട് സത്യദേവ് കിച്ചണിലേക്ക് കയറി വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ വിശക്കുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ മാനസി പറയുകയാണ്, ഇവിടെ ഭക്ഷണമൊന്നും ബാക്കി ഉണ്ടാകാറില്ലേ എന്ന്. അത് കേട്ടുകൊണ്ട് സത്യദേവ് പറയുകയാണ്, ഞങ്ങൾ ഭക്ഷണം പാകത്തിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, ഒന്നും ബാക്കി വെക്കാറില്ല എന്ന്. അത് കേട്ട് അത് കഴിഞ്ഞപ്പോൾ സത്യദേവ് പറയുകയാണ്, നിനക്ക് വേണമെങ്കിൽ ദോശ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ. മാനസി ദോഷം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞുകൊണ്ട് സത്യദേവ് മാനസിക്ക് ദോഷം ഉണ്ടാക്കാനായി നിൽക്കുകയാണ്. മാനസിയോട് ചോദിക്കുകയാണ്, നിനക്ക് മസാല ദോശ വേണോ എന്ന്. മാനസി പറഞ്ഞു, ഒന്നും വേണ്ട, സാദാ ദോശ തന്നെ മതി. എന്നിട്ട് ചോദിക്കുകയാണ്, ദോശയിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടണോ എന്നൊക്കെ. അത് കേട്ടപ്പോൾ മാനസി പറഞ്ഞു, ഒന്നും വേണ്ട പറഞ്ഞില്ലേ, സാദാ ദോശ മതി എന്നൊക്കെ. അങ്ങനെ സത്യദേവ് ദോശ ഉണ്ടാക്കുകയാണ് മാനസിക്കും വേണ്ടി. ഇതിനിടയിൽ മാനസി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ദോശ റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ ദോശ റെഡി ആയ സമയത്ത് മാനസി മെല്ലെ ഒരു പ്ലേറ്റ് എടുത്ത് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ദോശ റെഡി ആയില്ലേ, ഇങ്ങോട്ട് താ. അതിനിടയിൽ മാനസി പറയുന്നുണ്ട്, ഇയാൾക്ക് പണ്ട് തട്ടുകടയായിരുന്നെന്നാണ് തോന്നുന്നത് എന്നൊക്കെ. ദോശ റെഡിയായില്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യദേവ് മാനസിയോട് പറഞ്ഞു, കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യ്, ദോശ റെഡിയാവട്ടെ എന്ന്. അങ്ങനെ സത്യദേവ് ദോശ റെഡിയായത് മാനസിക്ക് എടുത്തു കൊടുക്കുകയാണ്. മാനസി അച്ചാറും കൂട്ടിക്കൊണ്ടാണ് ദോശ കഴിക്കുന്നത്. പഞ്ചസാര വേണോ ചോദിച്ചപ്പോൾ അത് മാനസി വേണ്ട എന്ന് പറഞ്ഞു. അച്ചാറുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാനസി ഫ്രിഡ്ജിൽ പോയിട്ട് അച്ചാർ എടുത്തുകൊണ്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാനസി ദോശ കഴിക്കുകയാണ്. അപ്പോൾ സത്യദേവ് ചോദിക്കുകയാണ്, അച്ചാറും കൂട്ടി ദോശ കഴിക്കുമ്പോൾ നല്ല കോമ്പിനേഷൻ ആണോ എന്ന്. അങ്ങനെ മാനസി പറഞ്ഞു, നല്ല കോമ്പിനേഷൻ ആണ് ഇവ രണ്ടും എന്ന്. അങ്ങനെ സത്യദേവ് മാനസിയുടെ പ്ലേറ്റിൽ നിന്ന് ദോശയും അച്ചാറും കൂടി കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാനസിയും സത്യദേവും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് അച്ചാറും ദോശയും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ദോശ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാനസി മതി മതി എന്ന് പറയുമ്പോൾ സത്യദേവ് വേണ്ട, ഇത് മുഴുവൻ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാനസിയെ എല്ലാ ദോശയും തീറ്റിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ നിന്ന് മിത്ര കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ ദോശ തിന്നുന്നതൊക്കെ കണ്ട് മിത്രക്ക് ദേഷ്യമാണ് വരുന്നത്. മിത്ര ഇതെല്ലാം കണ്ട് കുറച്ചു നേരം നിന്നുകൊണ്ട് അകത്തേക്ക് തന്നെ കയറിപ്പോയി ചെയ്യും. പിന്നെ വീഡിയോ കാണിക്കുന്നത് കാരാളിച്ചന്ദ്രൻ്റെ വീട്ടിലാണ്. കാരാളിച്ചന്ദ്രനെ പെണ്ണ് അന്വേഷിച്ചു കൊണ്ട് ബ്രോക്കറാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഹേമ ബ്രോക്കറോട് വരാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. ഹേമ ബ്രോക്കറോട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ മകൻ, ഇവന് വേണ്ടി ഒരു പെണ്ണിനെയാണ് വേണ്ടത് എന്ന്. ഇവൻ ഒന്ന് കെട്ടിയതാണ്, ഇനി കല്യാണം കഴിക്കാത്ത പെണ്ണിനെ വേണം. അപ്പോൾ ബ്രോക്കർ പറഞ്ഞു, ഒന്ന് കെട്ടിത്തീർത്ത ഒരാൾക്ക് കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിനെ കിട്ടാൻ സാധ്യത കുറവാണ്, ഒന്ന് കെട്ടി കുട്ടികളൊക്കെ ആയവർ ആണെങ്കിൽ ഉണ്ടാകുമെന്നൊക്കെ. ഇത് കേട്ടുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് കാരാളിച്ചന്ദ്രൻ്റെ അച്ഛൻ കയറി വരികയാണ്. അച്ഛൻ കയറി വന്നപ്പോൾ ഹേമ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്രോക്കർക്ക് ഒരു 500 രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് ബ്രോക്കർ പോയതിനു ശേഷം അച്ഛൻ അവരെ വഴക്ക് പറഞ്ഞു, നിനക്ക് ഇനിയും മതിയായില്ലേ, ഒരു പെണ്ണിൻ്റെ കണ്ണുനീർ കണ്ട് അതിൻ്റെ ശാപം നമുക്കുണ്ടാകും, ഇനിയും മറ്റൊരു പെണ്ണിൻ്റെ ശാപം കൂടി വാങ്ങാനാണോ നീ ഇവന് വേണ്ടി പെണ്ണ് നോക്കുന്നത് എന്നൊക്കെ. അത് പറഞ്ഞ് അച്ഛൻ അകത്തേക്ക് പോയപ്പോൾ ഹേമ മകനെ ആശ്വസിപ്പിച്ചു, നീ അച്ഛൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. പിന്നീട് കാണിക്കുന്നത് റോയിയുടെയും തുളസിയുടെയും ബെഡ്റൂമിലാണ് കാണിക്കുന്നത്. റോയി ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് തുളസിയോട് പറയുകയാണ്, പെൺകുട്ടികളുടെ അവകാശം അമ്മയ്ക്ക് തന്നെയാണ്, കോടതി അമ്മയുടെ കൂടെ തന്നെയായിരിക്കും എമിമോളെ പറഞ്ഞയക്കുക എന്ന്. അപ്പോൾ തുളസി പറയുകയാണ്, എമിമോളെ ഇത്ര ഇഷ്ടപ്പെടുന്ന റോയിച്ചൻ പിന്നെ എന്തിനാ.
എമിമോളുടെ അമ്മയെ ഡിവോഴ്സ് ചെയ്തത് എമിമോളെയും അമ്മയെയും കൂട്ടി ഒരുമിച്ച് ജീവിച്ചാൽ പോരായിരുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുളസി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്.